മൈക്കിന്റെ ഹോളിങ്ങിന് തങ്ങളെ മാത്രം ക്രൂശിക്കരുതെന്നാണ് മൈക്ക് ഓപ്പറേറ്റേഴ്സിന് പറയാനുള്ളത്. അഞ്ജുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒളരിക്കരയിലെ ഫിനിക്സ് സ്ലൈറ്റ് ആൻഡ് സൗണ്ട് കടയിലാണ്. മൈക്കാണല്ലോ താരം, അപ്പൊ മൈക്ക് എങ്ങനെയാണെന്ന് നോക്കാനും വേണ്ടി എന്റെ കുഴപ്പമാണല്ലോ. ഞങ്ങള് അറേഞ്ച് ചെയ്ത് തന്നാൽ പിന്നെ അതൊന്നും നോക്കണ്ടല്ലോ, ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ നിൽക്കണം. സാറിന് സംസാരിച്ചു അടുത്ത് നിക്ക്. സംസാരിച്ചോ ലളിതമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് വരുന്നവരും അതിനനുസരിച്ച് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. സാറിന് ഞാൻ ഗ്യാരണ്ടി തരാം. സാർ ഭംഗിയായിട്ട് സംസാരിച്ചോ. ഹൗളിംഗ് ഉണ്ടാവില്ല. സാധനം ഇലക്ട്രോണിക് ഒരു പൊടി മണി നിക്കുക. സാറിന്റെ ഈ ചുണ്ടിന്റെ താഴേക്കാക്കി നിക്കുക. കറക്റ്റ് ആണ്. എത്ര നേരം ഒരു കുഴപ്പമുണ്ടാവില്ല. കോർഡ്ലെസ് മൈക്ക് ആണെങ്കിൽ അതാണ് ഇവിടുത്തെ പ്രശ്നം. കോർഡ്ലെസ് മൈക്ക് ആണ് ഇപ്പൊ എല്ലാവർക്കും വേണ്ടത്. അതിന് നമ്മള് കേബിൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കണക്ഷൻ അതിലേക്ക് വരിക? ഒരേ ഫ്രീക്വൻസിയിൽ വരണം. ആ ഫ്രീക്വൻസി ഏത് നിമിഷവും കട്ടായി പോവും. കട്ടായാൽ കോർഡ്ലെസ് കട്ടാവും. ഇപ്പൊ സാറിന് മുന്നിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇതിന്റെ മുന്നിൽ ഒരു കോർഡ്ലെസ് കൊണ്ടുവച്ചോ, അത് കവിളിയും ഗ്യാരണ്ടി. ഇനി സാറിന്റെ കയ്യിൽ എടുക്കുന്ന മൊബൈലിലേക്ക് ഒരു ഫോൺ വരട്ടെ, അതും കവിളിയും. ഈ മൊബൈൽ ഓഫ് ചെയ്തിട്ടൊന്നല്ല. ആംപ്ലിഫയറിന്റെ കളി എന്താ? ഈ സംഭവം ഉള്ള അപ്പൊ ഞങ്ങളിത് ഹൗളി വരാണ്ട് ഇല്ലവില്ല. ഇനി സാറ് എങ്ങനെയാണ് അതിനിപ്പുറത്ത് നിന്നിട്ട് ഇത്ര ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് ഓരോരുത്തർ പ്രസംഗിക്കുന്നത്, മന്ത്രിമാരായാലും മാഷുമാരായാലും ഒക്കെ. അപ്പൊ ഞങ്ങളിൽ കൂട്ടി വയ്ക്കാൻ കൊടുത്താലേ അകന്നു പോവും. അപ്പൊ എന്തുണ്ടാവും? ഇവിടെ നിൽക്കുന്ന ജനം എല്ലാവരും പറയുന്നത് കൂട്ട് കൂട്ട് കേൾക്കാല്ല കേൾക്കാല്ല. ഇത് എവിടേക്കാ കൂട്ടാൻ പറ്റുക ഞങ്ങൾക്ക്? ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു വിഷയം ഉണ്ടായത് മൈക്രോഫോൺ അറേഞ്ച് ചെയ്യാൻ വന്നപ്പോഴാണ് മാറി നിൽക്കുന്നുള്ള ഒരു ഇതുണ്ടായത്. അപ്പൊ അതിൽ തന്നെ ഈ മൈക്രോഫോൺ പ്രസംഗിക്കുന്ന ആൾക്കാർ ഈ ലെവലിൽ മൈക്രോഫോൺ നമ്മുടെ ചുണ്ടോടെ അടുത്ത് വെക്കുമ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രിങ് വെക്കുന്നത്. ഈ സ്പ്രിങ് ഒക്കെ വെക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സൗണ്ട് ഓപ്പറേറ്റർ കയറി വരാണ്ട് സാർ ഇങ്ങോട്ട് നോക്കിയോ. ഇപ്പൊ സാർ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇങ്ങനെയൊന്നും അറേഞ്ച് ചെയ്ത് നിങ്ങളൊന്നും ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് ഓപ്പറേറ്റർ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, അത് ഓൺ ആക്കിയിട്ട് വെക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സ്ഥിരമായിട്ട് നല്ല മറ്റേ ഈ മേഖലയിൽ ആദ്യമായിട്ട് പ്രസംഗിക്കുന്ന ആൾക്കാരൊന്നുമല്ല മൈക്കിന് മുകളിൽ നിൽക്കുന്നത്. എല്ലാവരും നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഒരു ബഹുമാനം. നമ്മൾ ഞങ്ങളുടെ പ്രസിഡന്റ് എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളുടെ സൗണ്ട് മേഖലയിൽ ഏത് പ്രവർത്തിക്കുന്ന ആൾക്കാരും സൗണ്ടിനോടും മൈക്കിനോടും നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥാനത്തോടും ഒരു ബഹുമാനം കൊടുക്കണം. അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്, സൗണ്ടിനോടും ഈ ഉപകരണങ്ങളോടും ഒരു ബഹുമാനത്തോടെ അത് അർഹിക്കുന്ന പരിഗണനയോടെ ഉപയോഗിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. തൃശ്ശൂരിൽ നിന്ന് അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. അഞ്ജുരാജിന് മൈക്കിനോട് ബഹുമാനവും പ്രേമവും ഒക്കെയാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം.